കേരളത്തിലെത്തിയപ്പോൾ അനിതാ സഖാവ് പറഞ്ഞ കോഴ്സ് ഉണ്ടായിരുന്നത് ഒരേ ഒരു കോളേജിൽ മാത്രം. അതാകട്ടെ ബി ബി വി പി അടക്കിവാണിരുന്ന ഒരു കോളേജ്. അവിടുത്തെ ആദ്യ വൈ എഫ് ഐ സ്റ്റുഡൻ്റായി അനിതാ സഖാവിനെ ചേർക്കണമെന്നും അവിടെ ഒരു വൈ എഫ് ഐ യൂണിറ്റ് തുടങ്ങണമെന്നും പാർട്ടി നിർദ്ദേശിച്ചു. ചെങ്കടി ഉയർത്താൻ എത്തുമെന്ന് പറഞ്ഞിരുന്നത് അന്നത്തെ യുവജന സംഘടനയുടെ നേതാവായിരുന്ന കൈതേരി സഹദേവനായിരുന്നു. കയ്യിലുണ്ടല്ലോ സാധനം. കയ്യിൽ വെച്ചിട്ടുണ്ട്. ഞാനൊരു സിഗ്നൽ തരുമ്പോ പൊട്ടിക്കണം കേട്ടോ. നീ വയ്ക്കോ, ഞാൻ കേട്ടെ. കാല് കുത്തിയ നിന്റെ കാല് ഞാൻ അരിയും. ഒരു കൊടി കെട്ടണം, ഇയാളെ ഒന്ന് ചേർക്കണം, തടയരുത്, ചോര വീഴ്ത്തണോ. നീ ആ കൊടി കണ്ടോ, അതിന്റെ നിറമാണ് ഈ മണ്ണിന്. നീയൊക്കെ എത്ര ചോര വീഴ്ത്തിയാലും ഈ മണ്ണിനെ ചൊമ്പിക്കാനാവൂല. മണ്ണിനെ ചോപ്പിക്കാനല്ല കമ്മ്യൂണിസ്റ്റ് ചോര വീഴ്ത്തുന്നത്. വർഗീയതയുടെ പൊരിവെയിലത്ത് പാവങ്ങൾക്ക് തണലേകുന്ന ചില കൽപ്പവൃക്ഷങ്ങളുണ്ട് ഈ മണ്ണിൽ. അവയ്ക്ക് വളമാകാനാണ് കമ്മ്യൂണിസ്റ്റിന്റെ ചോര. കൊന്നുകളയും സഖാവേ. ആത്മാവ് ശരീരത്തെ വസ്ത്രമായി ഉപയോഗിക്കുന്നു. ഉപയോഗം കഴിഞ്ഞ് ഉപേക്ഷിക്കാനായി ഉപയോഗത്തിന്റെയും ഉപേക്ഷിക്കലിന്റെയും ഈ ശൃംഖല തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭയം വേണ്ട. എന്റെ തത്വശാസ്ത്രത്തിലല്ല, നിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാ. വാജ പഠിക്കാതെ ഇറങ്ങിപ്പോട. പാർട്ടിക്കുള്ളിൽ റോയിയുടെ വളർച്ച അതിശയിപ്പിക്കുന്നതായിരുന്നു. കേഡറിലുള്ള കൈതേരിയുടെ സ്വാധീനത്തെ വെല്ലാൻ കേൾപ്പുള്ള ഏക സഖാവ്. പാർട്ടിയോട് അനുഭാവമുള്ള മുതലാളിമാരെ കൂടെ നിർത്തുന്നതിൽ തെറ്റില്ല. പാർട്ടിക്കാർക്കെന്തെങ്കിലും പറ്റിയാൽ അവരെ നോക്കാനുള്ള കേൾപ്പ് പാർട്ടിക്ക് വേണം. അതിന് പൈസ വേണം. പൂർഷയെ ഉപയോഗിച്ച് തള്ളുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, ഒരു തെറ്റും. സഖാവേ, തെറ്റുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്താൽ നമ്മളെ എതിർക്കുന്നവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ചേഗുവേര റോയ്. അതിവര് വെറുതെ വിളിക്കുന്ന സഖാവേ. സഖാവ് ജോസഫ് വർഗീസ്. അതേ ശബ്ദം, അതേ കണ്ണുകൾ തന്നെ. ബി ബി വി പിക്കാർ നോട്ടം ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇന്നലെ കിട്ടിയ വിവരമാണ്. സൂക്ഷിക്കണം, ചോര വീഴാണ്ട്. സൂക്ഷിക്കേണ്ടത് അവരെയാണോ നമ്മളെയാണോ? ഈ ഭീഷണിയൊന്നും എനിക്ക് പുതിയതല്ല സഖാവേ.